നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. ഏഷ്യാനെറ്റിൽ ഒരു അഭിപ്രായ സർവേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 7 വർഷത്തെ ഭരണം ക്രിസ്ത്യാനികളെ ബി ജെ പിയുമായി അടുപ്പിക്കുന്നതിന് സഹായകമായോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമായി ഉയർത്തപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ശ്രീധരൻപിള്ളയുടെ സമീപകാല ഇടപെടലുകൾ ഇതിന് സഹായിച്ചോ എന്നും ഈ ഒരു സർവേയിൽ ഉയർന്നുകിട്ടി. ഈ ചോദ്യത്തിന് ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിൽ സർവേയിൽ പങ്കെടുത്ത 61% ക്രിസ്ത്യൻ വോട്ടർമാരും ഇല്ല എന്നാണ് മറുപടി നൽകിയതെങ്കിൽ, ഉണ്ട് എന്ന് 20% പേരും, പറയാൻ കഴിയില്ല എന്ന് 19% പേരും വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായി ഉയർന്നു കേട്ടത്, മുസ്ലിം ലീഗിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയുണ്ടാവുകയും കേരള കോൺഗ്രസ് എം പുറത്തു പോവുകയും ചെയ്യുന്നതോടെ UDFൽ നിന്ന് അകന്നോ എന്നുള്ളൊരു ചോദ്യം, അതിന് ഇല്ല എന്ന് മറുപടി നൽകിയത് 54% പേരാണ്. ഈ ചോദ്യത്തിന് അതെ എന്ന് മറുപടി നൽകിയത് 36% പേരും, പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്ന് 10% പേരും പ്രതികരിച്ചു. അതുപോലെ മറ്റൊരു ചോദ്യമായി കേട്ടത്, UDFൽ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം ഉണ്ടോ എന്ന് കരുതുന്നുണ്ടോ എന്നാണ്. ഇത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച ഒരു കാര്യമാണ്. CPM അടക്കം ഈ ഒരു വിഷയം വളരെ ഗുരുതരമായി ഉയർത്തിക്കാട്ടുകയുണ്ടായി. അതിന് വർഗീയ ധ്രുവീകരണം നടത്തുകയാണ് CPM എന്നുള്ളൊരു ആരോപണമാണ് ഉയർത്തപ്പെട്ടത്. ആ ഒരു ചോദ്യത്തിന് 39% പേർ ഉണ്ട് എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതേസമയം ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടത് 48% പേരാണ്. ഒന്നും പറയാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ടത് 13% പേരും. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, മുസ്ലിം ആധിപത്യത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ നേതാക്കളുടെ ഭയം വാസ്തവമാണോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് അതെ എന്ന് 28% പേരാണ് അഭിപ്രായപ്പെട്ടത്, അല്ല എന്ന് 43% പേരും, ഒന്നും പറയാൻ കഴിയില്ല എന്ന് 29% പേരും അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് എം എത്തിയതോടുകൂടി ക്രിസ്ത്യൻ വിഭാഗം LDFനോട് അടുത്തു എന്ന് സർവേയിൽ പങ്കെടുത്ത 38% പേർ പ്രതികരിച്ചിട്ടുണ്ട്, അല്ല എന്ന് 51% പേർ പ്രതികരിച്ചപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്ന് 11% പേരും അഭിപ്രായം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കത്തിൽ നേട്ടം ആർക്ക് എന്നുള്ളൊരു ചോദ്യവും ഉയർന്നു വന്നു. അതിൽ UDFന് എന്നായിരുന്നു 14% പേരുടെ ഉത്തരം. 36% പേരും അത് LDFനാണ് എന്നും അഭിപ്രായപ്പെട്ടു. 37% ഒന്നും പറയാൻ കഴിയില്ല എന്ന് 13% പേരാണ് അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗം UDFനെ കാര്യമായി പിന്തുണച്ചുവെന്നും നിയമസഭയിലും അങ്ങനെ തന്നെ ആകുമോ എന്നുള്ളൊരു ചോദ്യത്തോട് അതേ എന്ന് പ്രതികരിച്ചത് 47% പേരാണ്, അല്ല എന്ന് 40% പേരും പ്രതികരിച്ചു. ഒന്നും പറയാൻ കഴിയില്ല എന്ന് 12% പേരും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.